അപ്പൊ ഫ്രണ്ട്സ് നമ്മള് കുറച്ച് വീഡിയോസ് ഒന്നും ചേർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് അപ്പൊ ഒരു പുതിയൊരു എന്താ പറയുക പ്രതികരിക്കേണ്ട ഒരു വിഷയം ഞാൻ കണ്ടു ഏഹ് നമ്മുടെ പല കൂട്ടുകാരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളും കൂട്ടുകാരികളും ഉണ്ട് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏഹ് അപ്പൊ അധ്യാപകരും എന്റെ അമ്മ അധ്യാപികയാണ് ഏഹ് വിഷയം മറ്റൊന്നല്ല എന്നുവച്ചാ ഇത്രയും ഇരുപത്തേഴ് ചോദ്യങ്ങളെ കൊസ്റ്റ്യ പേപ്പർ ഇരുപത്തൊന്ന് ചോദ്യം ഔട്ട് ഓഫ് സിലബസ് വന്നിരിക്കണ്ടേ എന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കണം എന്ന് അറിയാം ഏ അവിടെ പോയിട്ട് എന്താ പറയാ ഓൺലൈൻ ക്ലാസ് ഇതെന്ന് പറഞ്ഞിട്ട് കുട്ടിയോടെ ക്വാറന്റൈനിലുള്ള പിള്ളേർക്ക് വേറെ ക്ലാസ് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കാലിക്കോർ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഉത്തരവാദിത്ത ബോധമില്ല എന്ന് ഞാൻ ചോദിക്കണം ഏഹ് ഇത്രയും വലിയ ഒരു യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാ ആഗോളതലത്തിൽ ഇന്ത്യ ഓൾ ഇന്ത്യ തലത്തിൽ വലിയ തലമുക്ക ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് ചോദ്യങ്ങളാണ് ഔട്ട് ഓഫ് സിലബസ് വന്നിരിക്കണേ ബി ബി എ ബികോം ക്വസ്റ്റ്യൻ പേപ്പർ എന്നുവെച്ചാൽ വളരെ വിഷമമേ തോന്നണ വെച്ചാൽ മലയാള സാഹിത്യം നമ്മുടെ കേരളത്തിൽ മലയാള സാഹിത്യത്തിനെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും ഭാഷ പഠിക്കണം ഏഹ് മലയാളത്തിന്റെ എന്താ പറയുക പുണ്യഭൂമിയാണല്ലോ നമ്മുടെ കേരളം ഏഹ് അങ്ങനത്തെ ഉള്ള ഈ സാഹചര്യത്തിൽ ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ബി ബി എ ബികോം കുട്ടികൾ മലയാളം പഠിക്കണ്ടേ ഏഹ് ചവറ് പോലെ വലിച്ചെറിഞ്ഞ് മാർക്ക് പഠിക്കുന്ന ഒരു സാധനമാണ് ഈ പരീക്ഷ എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞൊരു നിയമ വിദ്യാർത്ഥിയാണ് എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല പ്രതികരിക്കേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷെ എന്താ പറയാ പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു തലമുറ ഇനി വളർന്നു വരരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ മലയാള സാഹിത്യം ടു ഏഹ് ഇങ്ങനത്തെ പുസ്തകം സിലബസ് എന്താ പറയാ ഏതാണെന്ന് പോലെ അറിയാത്ത കാലപറ്റി യൂണിവേഴ്സിറ്റിന്റെ ഈ നിലപാടിനെതിരെ നമ്മളെന്തെങ്കിലും ശക്തമായി പ്രതികരിക്കണം ഏഹ് അതു കേരള സമൂഹ ഒട്ടാകെതിനെതിരെ പ്രതികരണം കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ വളർന്നു തന്നെ തലമുറയുടെ ഭാവി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഏഹ് അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് എന്ന് വെച്ചാൽ ദാനം ചെയ്ത് കൊടുക്കേണ്ട സാധനമല്ല അല്ല മാർക്ക് ഇപ്പൊ ഇരുപത്തിയൊന്ന് മാർക്കിന് ചിലപ്പോ ക്വസ്റ്റിന്റെ മാർക്ക് ചിലപ്പോ നിങ്ങക്ക് തന്നേക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കണ വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കേണ്ടത് ഇവർ കഷ്ടപ്പെട്ടൊക്കെ വെറുതെയാണോ ചവറാണോ എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഏഹ് അലസമായിട്ട് ഒന്നും പഠിക്കാണ്ട് പോയി പരീക്ഷ എഴുതിയാലും കിട്ടും ഏഹ് അങ്ങനത്തെ ഒരു മെസ്സേജ് ആണോ ഓക്കെ ഇത്രയും വലിയൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കേണ്ടത് അല്ല അല്ലേ അതുകൊണ്ട് ഇനിയും ഇത്തരം തെറ്റുകൾ തിരുത്തി ലോക നിലവാരത്തിലുള്ള ഒരു ഹാസ്യമാണ് മലയാളിക്കെല്ലാം അല്ലേ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്ര ചോറു പോലെ നമുക്ക് കളിയാക്കാം നമ്മുടെ റോഡ് തകർന്നു എടുക്കണു പക്ഷെ അതിനെതിരെ ഹാസ്യം നല്ലതാണ് അതിൻ്റെയോടൊപ്പം തന്നെ മാറ്റണം തിരുത്താനും എന്താ പറയാ തയ്യാറാണ് ഇപ്പൊ എന്റെ കൊച്ച് അല്ലെങ്കിൽ ഈ വരുന്ന തലമുറ അടുത്തടുത്ത തലമുറയായിട്ടും ഈ അതേ അവസ്ഥ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആചാരമായോ എന്നെ സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ കൊല്ലം ഇങ്ങനത്തെ ഒരു ഉടായ്പ ആയിട്ട് വരികയാണ് ഇപ്പൊ ഞാൻ പറയണത് ഈട്ട് നിർത്ത ഏഹ് വിദ്യാർത്ഥികളുടെ വിഷമം എന്നുവെച്ചാൽ നമ്മുടെ എക്സാമോളി നമ്മുടെ കൂട്ടുകാർത്തിയാളൊക്കെ പറയണ്ട അവരുടെ വിഷമം ഏഹ് മണിക്കൂർ മണിക്കൂറിൽ പീഡനമുറിയിൽ ഇട്ട് പോലെ വിചാരിച്ച ഇരുപത്തൊന്ന് ചോദ്യം ഔട്ട് ഓഫ് ഗോസ് ഇതൊക്കെ തള്ളാൻ എങ്ങനെയാണ് ഒന്നുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ തള്ളാം ഈ അത്തൊന്ന് ചോദ്യം തള്ളാനിട്ട് കൊടുക്കണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഈ പുള്ളത്തന്നെ നിർത്തണം എൻറെ അമ്മ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപക പ്രൈവറ്റ് സ്കൂളിലെ പഠിപ്പിക്കണേ ഞാൻ നയം വിദ്യാർത്ഥിയാണ് ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരിലാണ് പഠി പഠിക്കണത് ഏഹ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ തന്നെ വരും എനിക്ക് മലയാളം വിഷയം ഇല്ല എനിക്ക് പ്രതികരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഏഹ് പക്ഷെ ഞാൻ ഈ ഡി യോട് തുടക്കത്തി പറഞ്ഞു ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു പുതുതലമുറയാണ് നമുക്ക് ആവശ്യം എന്നാലേ ഇതൊക്കെ നന്നു നിർത്താൻ പറ്റുള്ളൂ നമ്മൾ വെറുതെ കോമഡി അടിച്ച് ട്രോൾ അടിച്ച് നമുക്ക് മൂന്ന് ദിവസം ചിരിക്കാം വീണ്ടും ആവർത്തിക്കും ഏഹ് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അമ്മാരോട് എനിക്ക് പറയാനുള്ളത് എങ്ങനെയെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റി ആയി മാറണം നമ്മുടെ പിള്ളേർ ഇങ്ങനെ കേരളമാണ് ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന് പറയുന്നു ഏഹ് എത്ര നല്ല മികച്ച ഇന്ത്യ തരത്തിലെ ഉയർന്നിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് കേരളത്തില് വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനാ നമ്മുടെ പിള്ളേരുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ജെ എൻ യു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അങ്ങനത്തെ സ്ഥലത്തേക്കല്ലേ കയറ്റി വിടണേ ഏറ്റുയർന്ന ഇത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലോന്റെ ഇതിൽ തന്നെ ഉണ്ട് നമ്മുടെ അതിനെട്ട് ലോ യൂണിവേഴ്സിറ്റി അങ്ങനെ മെഡിക്കൽ കോളേജ് ഒക്കെ നമ്മുടെ കേരളത്തിന് പുറത്താ ഇപ്പൊ കേരളത്തിലെ എഡ്യൂക്കേഷൻ രംഗത്ത് ഇപ്പോഴും നമുക്ക് ഉയർന്ന എഡ്യൂക്കേഷൻ രംഗത്ത് മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടപ്പിലാക്കാൻ പറ്റില്ല പലതും കേന്ദ്രത്തിൽ നമുക്ക് കൂടുതൽ നേടാനുണ്ട് അതുപോലത്തെ വിദ്യാഭ്യാസങ്ങൾ കേരളത്തിൽ വേണം പക്ഷെ അതിന് വേണ്ടത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന് മികച്ച രീതിയിലാക്കണം ഏഹ് അത് ഓരോ മലയാളികളുടെ ആഗ്രഹം തന്നെയാണ് ഓരോ വിദ്യാർത്ഥികൾ പറഞ്ഞ മലയാള ഭാഷ അതിനുള്ള ഒരു പ്രാധാന്യം ഇങ്ങനെ ചവറു പോലെ ചവിറ്റുകോട്ടയിൽ എറിഞ്ഞ് മാർക്ക് ദാനം ചെയ്യണ രീതിയാകുമ്പോ ഒരു വിഷമമുണ്ട് അതുകൊണ്ട് പ്രതികരിക്കുന്നതാണ് ഞാൻ അപ്പോ എന്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏഹ് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി അപ്പൊ ഇപ്പോഴെങ്കിലും നമ്മുടെ ഈ എന്താ പറയാ ഈ വികസനം ഒരടിപ്പ് പല രംഗത്തുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെങ്കിലും നമ്മുടെ മാതൃഭാഷയ്ക്ക് വല്ലെങ്കിലും കൊടുത്തിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം